അല്ല, എനിക്ക് അറിയാൻ പാടാത്തോണ്ടോ? നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ആ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഒരു പറഞ്ഞല്ലോ, ഒരു ജീവിതത്തിലൊന്ന്. ആ പിന്നെയും പിന്നെ ചോദിക്കണം എന്നാത്തിനാണ്? അല്ല, എന്നാ ചേച്ചി ചോദിച്ചത്? എന്നാ ചേച്ചി ചോദിച്ചത്? അയ്യോ, അത്രേ ഉള്ളോ? ആ വീഡിയോ അത്രേ ഉള്ളോ കേട്ടോ. എനിക്കറിയാൻ പാടില്ല. രാവിലെ എന്റെ റീൽസ് തുറന്നു നോക്കിയപ്പോ ചേച്ചി വന്ന ചേച്ചി എന്താ ചോദിക്കുന്നു? എനിക്കൊന്നും അറിയാൻ പാടില്ല, ഇത്രേ ഉള്ളു റീൽസ്. അല്ല, ഓഡിഷന് വേണ്ടി ചെയ്തിട്ട് അറിയാണ്ട് റീൽസിലേക്ക് ആയി പോയതാണെന്ന് സംശയമുണ്ട്. സുന്ദരൻ, ആ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു കുട്ട. ഇതൊക്കെ ആരടാ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വിടുന്നേ? നീയാണോ എഡിറ്റ് ചെയ്ത് വിട്ടത്? എടാ, എങ്ങനെ സാധിക്കണടാ ഇങ്ങനെയൊക്കെ? എന്റെ പൊന്ന് സാറ് എത്ര നാളായി കണ്ടിട്ട്. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായില്ല, ഏതോ യുദ്ധവിനെ പുതിയ പഠനമാണ്. ജാക്കി ചാൻ്റെ ആരാണ്ടോ? കഥകളി, ഡാൻസും ആക്ഷൻസ് ഒക്കെ പഠിച്ചിട്ട് വന്നൊരു സെക്യൂരിറ്റി ചേട്ടനാണ്. ട്രാഫിക് പോലീസ് ആയിരുന്നു? ആ ട്രാഫിക് പോലീസ് ആയിരുന്നല്ലേ, ഞാൻ സെക്യൂരിറ്റി ആണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ, ഇട്ടങ്ങേറായിട്ട് വരുവാണല്ലോ റീൽസ് അങ്ങോട്ട്. നമ്മുടെ കയ്യിൽ നിക്കണ കേസല്ലേ ഇത്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കും. എടാ എടാ, ഞങ്ങളൊന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെടാ. നിന്നെ പിരിഞ്ഞ അവൾ ഉറപ്പായിട്ട് സന്തോഷത്തോടെ ജീവിക്കും. അവളുടെ നിപ്പ് കണ്ടോ നിനക്ക് മനസ്സിലാവുന്നില്ലേ? അവളും സന്തോഷവതിയാണ് നീ പോകുന്നത്. എന്നാ ഒരു അല്ലേ, ഇങ്ങോട്ട് അഭിനയിച്ച് അഭിനയിക്കട്ടെ, ജീവിക്കുവാണ്. അയ്യോ, എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കും. ഇതൊക്കെ ഇതൊക്കെ കാണുന്നത് ഞാൻ രണ്ടാമതാണെന്ന് ഓർക്കണം കേട്ടോ നിങ്ങള്. എന്റെ അവസ്ഥ, നമ്മൾ ആദ്യം ഇത് കണ്ട് കണ്ണു നിറഞ്ഞിട്ടാണ് നമ്മളിത് വീണ്ടും എടുത്ത് ഇട്ട് റിയാക്ട് ചെയ്യുമ്പോഴും വീണ്ടും കാണുന്നത്. അപ്പൊ ആ നിങ്ങൾക്കറിയാം, ചിലതൊന്നും നമുക്ക് 24-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ ചങ്കും ചങ്കിടുപ്പുമായ സന്തോഷ് സുന്ദറിന് എൻ്റെ 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഒരുപാട് കാലം ദീർഘായുസ്സോടും സമാധാനത്തോടും ജീവിക്കാൻ ദൈവം അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു സുന്ദര. എന്നെ ആയിരിക്കും ഇനി സുന്ദര എന്ന് വിളിച്ചതെന്ന് തോന്നുന്നു. ഞാനെങ്ങാനും ആണോ ആ സുന്ദര? സുന്ദര എന്താണെങ്കിലും താങ്ക്സ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ എന്തിനു ചേച്ചി നിങ്ങള് റീൽസ് ഇത്? ആരാ അത്? നിങ്ങള് റീൽസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്തോ മറ്റേ കുടുംബ വീട്ടിൽ വരുന്ന പോലെയാണ് റീൽസിൽ ആൾക്കാർ വന്നിച്ച് വീഡിയോ ഇട്ടിട്ട് പോകുന്നത്. മണ്ണെണ്ണ മേടിക്കാൻ മറന്നു കേട്ടോ. മണ്ണെണ്ണ മേടിക്കാൻ പറഞ്ഞു കേട്ടോ, അവര് ഫോൺ നോക്കൊണ്ടിരിപ്പോ. ഇവരുടെ മോഹം ഇവരെ ആദ്യമായിട്ട് കണ്ടിട്ട് ഇവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ ചെല്ല് പോയി മണ്ണെണ്ണയൊക്കെ മേടിച്ചു കൊടുക്ക്, ഇങ്ങനെ സമയം കളയാണ്ട് ചെല്ല് ചെല്ല്. ഓ, ഇവൻ തൊട്ട പ്രസവിക്കും തോന്നുന്നു.
എടാ ഇതിനൊരു മയൊന്നും ഇല്ലേ? ഇത് ഇതന്നെ ആ ഫോട്ടോയിലുള്ള മൊത്തം ആൾക്കാർ ഇവിടെ ഉണ്ടോ? അപ്പൊ 1, 2, 3, 4, 5 ഓ അങ്ങോട്ട് കളിക്കുവാ കൊച്ചുങ്ങളെ ഉണ്ടാക്കി. ഐ മീൻ അല്ലേ, അവരങ്ങോട്ട് ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ഇനി ഉണ്ടോ? അയ്യോ അപ്പൊ തീർന്നില്ലേ? എടാ നിർത്തടാ, ഇതിപ്പോ നാളൊരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കാമല്ലോ. ചേട്ടന്റെ പേര് വിനോദം എന്ന് പറഞ്ഞതാണോ? ഇതൊരു വിനോദമാണെന്ന് തോന്നുന്നു. അയ്യോ ഇനിയിപ്പോ വിനോദകാരിന് പ്രശ്നം ഉണ്ടാക്കുക, ഞാനൊരു തമാശ പറഞ്ഞതാണ്. 1, 2, 3, 4, 5 എണ്ണി തീരാനുള്ള, ബാക്കി നാളെ ഉണ്ടാ. സമ്മതിക്കണം, ഈ നൂറ്റാണ്ടിൽ ഇത്ര ആരോഗ്യവതിയ സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10-12 മക്കളൊക്കെ അല്ലേ, ഇപ്പോഴെന്ന് പറയുമ്പോഴേക്കും 2 പെറ്റ് കഴിയുമ്പോൾ തന്നെ നാളെങ്കിലും കൊള്ളാം, നല്ല ഹാപ്പി ഫാമിലി ആയിട്ട് പോട്ടെ. മണിയറ തുറക്കണ ചിരിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര കലിപ്പാണല്ലോ, പേടിപ്പിക്കാണ്. എടാ ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ. അയ്യോ ഇവന്റെ മണിയറ തുറക്കണ ചിരി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ വെയിറ്റ് ചെയ്യണത്. എന്റെ അവൻ ചിരിക്കുവോ? എടാ ഒന്ന് ചിരിക്കടാ, ഇച്ചിരി കലിപ്പാന്ന് തോന്നുന്നു. ഈ ഷാജഹാനൊക്കെ വെറുതെ ഇരിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാ ഈ ഷാജഹാൻ പണ്ടേ തീർക്കേണ്ടതായിരുന്നു. ഓരുമീ വാനിളം ചന്ദ്രലേക്ക്, എന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുക. മുംതാസ് കാണണ്ട, ഇത് കാണുന്ന ഷാജഹാന്റെ മുംതാസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആപ്പിളിന്റെ ഏത് മോഡലാണ് ഈ കയ്യിരിക്കുന്നതെന്ന് പറഞ്ഞു തരാവോ? സിക്കറ ഒട്ടിച്ച ചേക്കുന്നു, ഇത് ഏത് ഫോൺ? വീട്ടിലെ സോപ്പ് പൊട്ടി എത്തി ഉണ്ടാക്കിയാന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് അസൂയ വരും. ഇങ്ങനെ ഒരു ആപ്പിളിന്റെ ബ്രാൻഡ് നീ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നീ വേറെ കൊല്ലം മാസടാ. ഒന്നും ചെയ്യണ്ട, ഞങ്ങള് പൊക്കോളാം. കഴിഞ്ഞ പ്രാവശ്യം കുറെ പാട്ടുകാരെ കേട്ട് മടുത്ത്, അതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ചേരുന്ന മൊഴികളിൽ കിന്നാരമൂടി രാമന് തൂകിയോ നിന്നോട് മേളെ തൂവിൻ പുലരി നിന്റെ ചുണ്ടിലീണമായി മാറിയോ പെണ്ണേ നീ അറിയാതെ ായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്, നന്നായിട്ട് പാടി, കീപ് ഗോയിങ്, ഇതിലും അടിപൊളിയായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ അയച്ചു തരാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തരിക. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസ് ഏജ് റെസ്ട്രിക്ഷൻ വന്നിട്ട് ഒന്ന് ലോക്കായി പോയായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം, എല്ലാവരും പോയി കാണുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ഫോർ നൗ.